ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഥി തയ്യാറായിട്ടുണ്ട്. പുലർവേളയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, വളരെ അതിഥിയിലേക്ക് തന്നെ നേരിട്ടെത്താം. മലയാളത്തിന് പുറമെ മറ്റ് നിരവധി ഭാഷകളിൽ കൂടി പാട്ടുകൾ പാടുന്ന ഷാരോൺ ജോസഫാണ് ഇന്ന് പുലർവേളയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഷാരോണിനെ പുലർവേളയിലേക്ക്. ഇതാണ് ഇൻട്രൊഡക്ഷൻ. അപ്പുറം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഷാരോൺ അതിഥിയായി എത്തിയിട്ടുണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനും പാട്ടുകൾ പാടാനും, അല്ലേ? എന്തായാലും പുതിയ സിനിമയിൽ ഇപ്പം ഒപ്പത്തിൽ അതുപോലെ ചിന്നദാതൽ ദാസേട്ടനൊപ്പം അടിവറ്റ് പാടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് പുതിയ സംഗീത വിശേഷങ്ങൾ? സംഗീത വിശേഷങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഞങ്ങളുടെ ഇറങ്ങിയിരിക്കുന്ന ആൽബം ഡെസ്റ്റിനി. അതിൽ നാല് ഭാഷയിലാണ് പാട്ടുകൾ പാടിയിരിക്കുന്നത്. അതിന് മൂന്ന് പാട്ടുകൾക്ക് ഈണം നൽകിയിരിക്കുന്നത് മെജു ജോസഫാണ്. ഒരെണ്ണത്തിന് പി എസ് ജയഹരിയുമാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിസ് ജോയുമാണ്. അപ്പോൾ അതിലിപ്പം ഇറങ്ങിയിരിക്കുന്നത് മ്യൂസിക് വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഹിന്ദിയും തമിഴുമാണ്. തമിഴ് തന്നെയാണ് ഒരു മലയാളം വേരിയേഷൻ ഉള്ളത്. ഇനി ഇറങ്ങാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഇംഗ്ലീഷ് സോങ് ആണ്. അത് ടൈറ്റിൽ ഡെസ്റ്റിനിയാണ്. ഈ ഷാരോൺ ജോസഫ് മെഡ്ലി പ്രൊജക്ട്, ഈ പ്രൊജക്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ്? ജസ് ജോയ് എന്ന് പറയുന്ന ആളാണ് ഈ മെഡ്ലിയും ഈ ഡെസ്റ്റിനിയുടെ സകല വീഡിയോസും ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹവും എൻ്റെ ഹസ്ബൻഡ് ജോസഫ് ജോർജ് രണ്ടുപേരും വളരെ നല്ല സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ മെജുയും അതെ. അപ്പം ജിസേട്ടന് അന്ന് അറിയാമായിരുന്നു ഞാനിങ്ങനെ ആറ് ഭാഷകളിൽ പാടുമെന്ന്. അപ്പം മെഡ്ലി ക്രിയേറ്റ് ചെയ്തപ്പോൾ ആറ് ഭാഷകളിൽ തന്നെയാണ് ഞങ്ങൾ നിലവിലുള്ള പാട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ കവേഴ്സ് ഉണ്ടാക്കിയിരുന്നു. അതായത് ഒരു മലയാളം, തമിഴ്, തെലുങ്ക്, മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, ഈ സിക്സ് ലാംഗ്വേജസിലുണ്ടാക്കി. വന്നപ്പോൾ അത് വളരെ നീണ്ട ഒരു മെഡ്ലി ആയി പോയതുകൊണ്ട് അത് കട്ട് ചെയ്ത് നാല് ഭാഷയിലാക്കി ഒരു 5 മിനിറ്റ്സ് ഷോർട്ട് മെഡ്ലി ആക്കി. അപ്പോൾ അതിന് ഒരു സീക്വലായിട്ടാണ് ഈ ഡെസ്റ്റിനി എന്ന് പറയുന്ന പ്രൊജക്ട് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തത്. അതിലെ ഒറിജിനൽ നാല് പാട്ടുകൾ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദിയിൽ ഇറക്കാൻ. എല്ലാ ഭാഷകളിലും പാടുന്ന ഗായകർ നമുക്കുണ്ട്, പക്ഷെ അവരെല്ലാം ഇതെല്ലാം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എഴുതിയെടുത്ത് പാടുന്നതാണ്. ഷാരോണിന് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാല്ലേ ഭാഷകൾ? മറാഠി, ഹിന്ദി, തമിഴ് കൃത്യമായിട്ട് തന്നെ അറിയാം. തമിഴ് ബിക്കോസ് എൻ്റെ ഗുരുവാണ് മിസസ് മീനാക്ഷി സുബ്രഹ്മണ്യം. അദ്ദേഹം തമിലിയനാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എനിക്ക് പാട്ടുകൾ പറഞ്ഞു തരുമ്പോഴും പഠിപ്പിച്ചു തരുമ്പോഴും എപ്പോഴും അതിൻ്റെ അർത്ഥം വെച്ചാണ്. അതുപോലെ തന്നെ തെലുങ്കിൽ, കർണാട്ടിക് മ്യൂസിക്കിൽ ഓൾമോസ്റ്റ് 90% സോങ്സ് തെലുങ്കിലാണുള്ളത്. അപ്പം അത് കാരണം അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയിട്ടാണ് എന്നെ കൊണ്ട് പാടിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ഭാഷകളെ ഒരുമാതിരി, തമിഴ് ഓക്കെയാണ്, തെലുങ്കിൽ ഒരുമാതിരി എനിക്ക് നല്ല ഇതുണ്ട്. മറാഠി കുഴപ്പമില്ല, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് പൂനെയിലായതുകൊണ്ട് മറാഠിയും ഹിന്ദിയും നല്ല കമാൻഡുണ്ട്. ആദ്യം മലയാളത്തിൽ തന്നെ പാടാം. ചിന്നദാതയിലെ തന്നെ പാട്ട് യേശുദാസരുമായിട്ട് പാടിയിരുന്നത്. കവിതയായി നീ പിരയും പനിമതിയേ പ്രിയ, മൃദുല മോഹിനിയായി നീ കാത്തു നിന്നുവോ, അരികൾ ശിഞ്ചിതമായി നീ മൂളി നിന്നുവോ. ഏതൊരു ഗായികയുടെയും ഗായകന്റെയും സ്വപ്നമാണ് ദാസേട്ടന്റെ കൂടെ പാടുക. അദ്ദേഹത്തെ കാണാൻ സാധിക്കും, ഒപ്പമാണോ പാടിയത്? എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? കാണാൻ സാധിച്ചിട്ടില്ല ഈ മൂവിയിൽ ഈ പാട്ട്. ആക്ച്വലി ആദ്യത്തെ ഫുൾ ട്രാക്ക് ഞാൻ പാടിയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് പാടി തിരിച്ചയക്കുകയായിരുന്നു. അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പേഴ്സണലി, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സുമേഷ് കുട്ടിക്കലാണ് ഇതിൻ്റെ പാട്ടിന് ഈണം നൽകിയേക്കുന്നത്. അദ്ദേഹം പേഴ്സണലി വിളിച്ച് പറഞ്ഞു, ഈ കുട്ടിയുടെ വോയിസ് വളരെ ഡിഫറെൻ്റ് ആണ്, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളെ, ഐ വിഷ് ഹർ ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അതൊരു ഭയങ്കര ത്രില്ലിംഗ് മൊമെൻ്റ് ആയിരുന്നു. അവാർഡൊന്നും വേണ്ട അല്ലേ? ഒന്നും വേണ്ട. നമ്മുടെ വിശേഷങ്ങളെ പറഞ്ഞ ഒപ്പത്തിലേക്ക്, ഒപ്പം ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞു കൊടുക്കുകയാണ്. ഒപ്പത്തിലേക്ക് അല്ലെങ്കിൽ ഒപ്പത്തിൻ്റെ ആ പാട്ടിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു?
ഒപ്പത്തില് കോയിൻസിഡൻഷ്യലി ഈ ഡെസ്റ്റിനിയുടെ ആൽബത്തിന്റെ വർക്കിന് ഹിന്ദി പാട്ട് മാത്രം ജിം ജേക്കബ് ആണല്ലോ ഫോർ മ്യൂസിക്സിന്റെ ഒരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഹിന്ദി റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹം ഈ പ്രോജക്റ്റ് വന്നപ്പോൾ പ്രിയൻ സർ ഓൾറെഡി ഇതിൻ്റെ മലയാളം ലിറിക്സ് ഡോക്ടർ മധുവാസുദേവൻ സർ എഴുതിയിരുന്നു. അപ്പം ഹിന്ദിക്ക് വെല്ലുവിളി ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ജിം ദൈവാനുഗ്രഹത്താൽ മെജോനെയാണ് വിളിച്ചത്. മെജോയ്ക്ക് അറിയാമായിരുന്നു ഞാൻ ഹിന്ദിയിൽ എഴുതുമെന്ന്. അപ്പം ഈ ഡെസ്റ്റിനിയിലെ പാട്ടിലെ ഹിന്ദി വരികളാണെങ്കിലും ഞാനാണ് എഴുതിയത്. അതുമായിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ജിം മെജോനെ കോൺടാക്ട് ചെയ്തപ്പം മെജോ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, യു ക്യാൻ മേക്ക് ഹർ ട്രൈ ഔട്ട് ദ ലിറിക്സ്. അപ്പം ജിം കോൺടാക്ട് ചെയ്തു, പേഴ്സണലി ലിറിക്സ് എഴുതാനായിട്ട് പറഞ്ഞു. ഒരു ഗ്യാരണ്ടിയും ഇല്ല, നന്നായിട്ട് എഴുതാൻ പറഞ്ഞു. പ്രിയൻ സർ ഒരുപാട് പെർഫെക്ഷൻ നോക്കുന്ന മനുഷ്യനാണ്. അപ്പം അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ട്രാക്ക് അയച്ചു തന്നു. വെഡിങ് സോങ് ആണ്, ഇതാണ് തീം, അതിനനുസരിച്ച് എഴുതുക. അങ്ങനെ എഴുതിയിട്ട് ഇപ്പോൾ ഞാൻ മൂന്ന് ഓപ്ഷൻസ് വെച്ചാണ് കൊടുത്തത്. അപ്പം സാധാരണ ഞാൻ ലിറിക്സ് എഴുതുമ്പോൾ അതിൻ്റെ മീറ്റർ ഇട്ടിട്ട് പാടി വിടാറാണ് ചെയ്യുന്നത്. അപ്പം ഇനീഷ്യലി വർക്ക് വന്നത് ലിറിസിസ്റ്റ് ആയിട്ടാണ്. അപ്പം ദൈവാനുഗ്രഹിച്ച് അവർക്ക് പാട്ട് പാടിയതും ഇഷ്ടമായി, പ്രിയൻ സാറിനും ഇഷ്ടമായി. അങ്ങനെ അതിന് ആ പാട്ടിന് തന്നെ വോക്കൽസും പാടാനെത്തി. എഴുത്തനുഭവം എങ്ങനെയാ? അത് കൊച്ചില് മുതലൊരു ഹോബിയാണ്. അപ്പാർട്ട് ഫ്രം സിംഗിങ്, എനിക്ക് എഴുതാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതും. ഒപ്പത്തിലെ ഈ ഹിന്ദി ലിറിക്സ് എഴുതുകയും ചെയ്തു, അത് പാടുകയും ചെയ്തു. അതുകൂടി ഒന്ന്. സജന बन्नो सोनी रूप तेरा मस्ताना लगता रे, ओरप्पा मेरे मस्त नैन दीवाना करता रे. बन्नो सोनी रूप तेरा मस्ताना लगता रे, ओरप्पा मेरे मस्त नैन दीवाना करता रे. सजनी दुल्हन तू प्यारी कितनी सलोनी रे, तेरे बिन जी नहीं लगता रे. ओ माही वे तू ना शर्माना रे, अखिया तेरे ये क्यों कतराए रे. ओ मैया जा तेरा ये मन रे, पगलाए साजन हो जाना तू तेरे संगी रे. ഇപ്പൊ വേറെ ഒരാൾ എഴുതിയ വരികൾ നമ്മൾ പാടുന്നതും സ്വന്തം വരികൾ പാടുന്നതും ആ ഒരു ഡിഫറൻസ് എന്താ? ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത് ഇത് വരികൾ എഴുതിയപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതിൻ്റെ വോക്കൽസും പാടാൻ ഒത്തു കിട്ടുമെന്ന്. പക്ഷേ സ്വന്തം വരികൾ എഴുതുക പാടുക, അത് അതിലുപരി തിയേറ്ററിൽ അത് കേൾക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ശരിക്കൊരു ദൈവാനുഗ്രഹമാണ്. ക്ലാസ്സിൻ്റെ പോലെ ശബ്ദം വ്യത്യസ്തമാണ്. അപ്പോൾ മെലഡികൾ പാടുന്നതിനേക്കാൾ പെപ്പി നമ്പറുകൾ പാടാനുള്ള ഒരു വോയിസ് ആണെന്ന് തോന്നുന്നു. ഏതാണ് കൂടുതൽ താല്പര്യം? പെപ്പി നമ്പറുകളാണ് താല്പര്യം. മെലഡിയും ട്രൈ ചെയ്യും. ഇപ്പൊ ഈ ഇറങ്ങിയ സൊല്ലാമലും ഇറങ്ങാനിരിക്കുന്ന മലയാളവും രണ്ടും പ്യുവർ മെലഡികളാണ്. ഏറ്റവും അവസാനം ഞാൻ ഇറക്കാനായിട്ട് ഇരിക്കുന്നതാണ് ഡെസ്റ്റിനി ഇംഗ്ലീഷിൽ. അത് ശരിക്കും ഒരു പെപ്പി നമ്പറാണ്. ഇംഗ്ലീഷ് പാട്ട് കേൾക്കാം. Somewhere your dreams go wrong when you've waited long. Somewhere you just wanna smile but you have to cry. Somewhere you lay your crown when cares pressed you down. Somewhere you don't wanna try but sit heave and cry. Hey there, somewhere, know there's a life waiting for you. Hey there, somewhere, wake up, go get your destiny there somewhere. ഒരുപാട് ഭാഷകളിൽ പാടുന്നു, എനിക്കറിയില്ല അങ്ങനെ ചോദിക്കാൻ പാടുമെന്ന്. ഒരു ഭാഷയിൽ കൂടുതൽ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. ഏതാണത്? ഏറ്റവും കൂടുതൽ കംഫർട്ട് ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ഹിന്ദി, മറാഠി, തമിഴ്, മലയാളം. മലയാളം കംഫർട്ട് ഇല്ലാത്തതല്ല, മലയാളം അത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ഭാഷയായതുകൊണ്ട് അത് പാടാൻ ഒരുപാട് സമയമെടുക്കും. ആൾക്കാർ കൂടുതലും അതിൻ്റെ ക്ലാരിറ്റിയും സ്ഫുടതയും ആണല്ലോ നോക്കുന്നത്. അത് കാരണമാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി ഞാൻ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്.
നെല്ലാവരെ പുലർവേളയിൽ ഒരുപാട് സംഗീത വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു, പാട്ടുകൾ കേട്ടു. ഇനി ഒരുപാട് പാട്ടുകൾ പാടിക്കണമെന്നുണ്ട്, കാരണം പാട്ട് പാടുന്നവരെ വിളിച്ച് മുന്നിലെത്തിയിട്ട് അവരോട് സംസ്കൃതം പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ പാട്ടുകൾ പാടിക്കണമെന്നുണ്ട്. ഒരുപാട് പാട്ടുകൾ പാടി പുലർവേളയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഒരു നിരവധി പാട്ടുകൾ പാടി, ഒരുപാട് സംഗീത വിശേഷങ്ങൾ പങ്കുവച്ചു. വളരെ വളരെയധികം നന്ദി പുലർവേളയിൽ അതിഥിയായി എത്തിയതിന്, ഇത്രയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിന്. പാട്ടുകൾ ഒരുപാട് പാട്ടുകളുമായി ഇനിയും വരണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.